നമസ്കാരം. IPL ടൈം ഔട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPLമായി ബന്ധപ്പെട്ട ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വന്ന് ക്ഷണിക്കുകയാണ്. ഇമ്പാക്റ്റ് പ്ലെയർ, ഈ റൂള് IPLൽ ഏതൊക്കെ ടീമിന് ഗുണം ചെയ്യും, ഏതൊക്കെ ടീമിന് ദോഷം ചെയ്യും എന്നുള്ളൊരു വാദം ഇത് അവതരിപ്പിച്ചപ്പോൾ തൊട്ട് നിലനിന്നിരുന്നു. ഇന്നലെ നടന്ന ചെന്നൈ ഗുജറാത്ത് മത്സരത്തിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് പ്ലെയറായി വരുന്ന താരം എന്ത് ഇമ്പാക്റ്റാണ് കളിക്കളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയവും നിലനിന്നിരുന്നു. എന്തുതന്നെയാലും ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം ഇമ്പാക്റ്റ് പ്ലെയർ, ചെന്നൈയുടെ ഇമ്പാക്റ്റ് പ്ലെയറായി കളത്തിലിറങ്ങിയ തുഷാർ ദേശ്പാണ്ഡെ ചെന്നൈക്കല്ല മറിച്ച് ഗുജറാത്തിനാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും താരങ്ങളെ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന നിലയിൽ നായകന്മാർ ഉപയോഗിക്കുക? ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ മത്സരത്തിന് മുമ്പ് നിലനിന്നിരുന്നു. രണ്ട് മിടുക്കന്മാരായ നായകന്മാർ ഇരു ടീമുകളിലും നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ ആരാധകർ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കിയത്. ആദ്യമായി ഇമ്പാക്റ്റ് പ്ലെയറെ അവതരിപ്പിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു. അവരുടെ ബോളിങ്ങിൻ്റെ രണ്ടാം ഓവറിലാണ് തുഷാർ ദേശ്പാണ്ഡെ ഇമ്പാക്റ്റ് പ്ലെയറായി അവർ കളത്തിലിറക്കുന്നത്. അമ്പാട്ടി റൈഡുവിന് പകരം വളരെ മിടുക്കനായ ഒരു ബോളറെ ചെന്നൈ അവതരിപ്പിച്ചു എന്നുള്ളൊരു തോന്നലായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത്. എന്നാൽ കണക്കൂട്ടലിലെല്ലാം തെറ്റി മൂന്ന് ഓവറുകൾക്ക് ശേഷം തന്നെ അദ്ദേഹം 50 റൺസാണ് വഴങ്ങിയത്. താരം വഴങ്ങിയ റൺസ് തന്നെയാണ് ഇന്നലെ ചെന്നൈയുടെ തോൽവിക്ക് കാരണമെന്ന് നിസ്സംശയം പറയാനും സാധിക്കും. ഇത്തരത്തിൽ ചെന്നൈയുടെ നീക്കം പാളിയപ്പോൾ കെയ്ൻ വില്യംസന്റെ പകരക്കാരനായി കളത്തിലിറങ്ങിയ ഗുജറാത്തിൻ്റെ ഇമ്പാക്റ്റ് പ്ലെയർ സായി സുദർശൻ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. എന്തായാലും ഇമ്പാക്റ്റ് പ്ലെയർ കൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ചെന്നൈ ഏറിൽ കയറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും ഒരു എതിർ ടീമിനെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സിന് വലിയ നന്ദിയെന്നും തരത്തിലുള്ള ഒരുപാട് ട്രോളുകളാണ് ചെന്നൈക്ക് ആദ്യ മത്സരത്തിന് ശേഷം കിട്ടുക. ഇത്തരത്തിലുള്ളൊരു ബോളിംഗ് വെച്ച് അധികമൊന്നും ഈ ടീം മുമ്പോട്ട് പോകുന്നില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാദം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു താരത്തെക്കുറിച്ചാണ്, രാഹുൽ തെവാട്ടിയ. ഈ പേര് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സമയമാകുമ്പോഴായിരിക്കും കൂടുതൽ ക്രിക്കറ്റ് പ്രേമികൾ കേട്ടിട്ടുണ്ടാവുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാൻ റോയൽസിൽ താരം കളിച്ചിരുന്ന കാലത്ത് സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു. രാജസ്ഥാൻ ഒരു വലിയ ലക്ഷ്യത്തെ ചേസ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഇന്ത്യയിൽ നിന്നത് രാഹുൽ തെവാട്ടിയായിരുന്നു. സഞ്ജു സാംസൺ കഴിവതും രാഹുൽ തെവാട്ടിയയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കാതെ കളിച്ചിരുന്ന ആ സമയമൊക്കെ ക്രിക്കറ്റ് പ്രേമികൾ മറക്കാനിടയില്ല. കാരണം രാഹുൽ തെവാട്ടിയ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഒരു ബോൾ അദ്ദേഹത്തിന് നേരാവണ്ണം കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെയധികം അദ്ദേഹം ബുദ്ധിമുട്ടിയ കാഴ്ച ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ രാഹുൽ തെവാട്ടിയ എന്ന് പറയുന്ന പ്ലെയർ ഒന്ന് ഔട്ടായിരുന്നെങ്കിലെന്ന് രാജസ്ഥാൻ ഡഗ്ഔട്ട് മുഴുവൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനം വളരെ മികച്ച പ്രകടനം നടത്തി രാഹുൽ തെവാട്ടിയ മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ ഒരു ഫിനിഷർ റോളിൽ തനിക്ക് തിളങ്ങാൻ പറ്റുമെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള രാഹുൽ തെവാട്ടിയ കഴിഞ്ഞ സീസണിലും ചില മിന്നലാട്ടങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇന്നലെ നടന്ന മത്സരത്തിലും താരത്തിൻ്റെ പ്രകടനം കൊണ്ട് ചെന്നൈക്ക് ഗുണമുണ്ടാകും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, താരം വളരെയധികം സ്ട്രഗിൾ ചെയ്തു. എന്ത് തന്നെയായാലും മത്സരത്തിൻ്റെ അവസാന നിമിഷം താൻ പണ്ട് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അത്തരത്തിലുള്ളൊരു മാജിക്കിലൂടെ രാഹുൽ തെവാട്ടിയ ഗുജറാത്തിനെ വിജയവരെ കടത്തുകയായിരുന്നു. ഒരേ സമയം രണ്ട് ടീമുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തരത്തിലുള്ള താരം എന്ന രീതിയിലാണ് രാഹുൽ തെവാട്ടിക്ക് ട്രോളുകൾ വരുന്നത്. എങ്ങനെ ഒരു മത്സരത്തിൽ രണ്ട് ടീമുകളെ സഹായിക്കാൻ പറ്റും, രാഹുൽ തെവാട്ടിയെ കണ്ടുപിടിക്കൂ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി IPL ടൈം ഔട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.